കച്ചാനാർ മീഡിയ ഉപസരയുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം. അപ്പൊ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. എല്ലാവരും ഇവിടെ ഉണ്ട്, നമ്മുടെ ചേട്ടായി ചേച്ചി ആദ്യക്കുട്ടൻ മമ്മി അച്ഛൻ സർവരും ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ വീഡിയോ എടുക്കാനിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഓരോരോ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അവർ കോഴിക്കോട് പോയിട്ട് വന്നതാണ്. അപ്പം അവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെന്തൊക്കെയാണെന്ന് അവർ കാണിച്ചില്ല. അപ്പൊ കുറെ എല്ലാം ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ മാക്സിമം നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ്. കാരണം ഒത്തിരി കമന്റ്സ് ഉണ്ടായിരുന്നു, അവർ എന്തൊക്കെയാ ഇവിടെ വന്ന്, എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്നതെന്ന് കാണാനായിട്ട് വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എടുത്തേക്കാന്ന് വെച്ചാൽ, കാരണം എല്ലാ സാധനമൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എല്ലാ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചു. ബാക്കിയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം, മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൊ നമ്മൾ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന ഫസ്റ്റ് ഐറ്റം ആണ് ദേ കിടക്കണ കരിക്ക് കേട്ടോ. കുറേ ഉണ്ട്, ഇത് മുഴുവൻ കരിക്കാണ് കേട്ടോ. നമ്മുടെ അവിടെ എന്ത് തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട്, തെങ്ങുള്ളത് കൊണ്ടും ചാക്കിനകത്താണ് അടുത്ത സാധനം ഇരിക്കുന്നത്. ഇച്ചിരി എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. ഇത് ഫുള്ള് ഈ രണ്ട് ചാക്കിലും നിറച്ച് തേങ്ങയാണ് കേട്ടോ. അവിടുത്തെ കഷ്ടപ്പെട്ട് ഉണ്ണിക്കുട്ടൻ്റെ മുമ്പിൽ എല്ലാവരോടും കൂടി ഇരുന്ന് പൊതിച്ചു കൊണ്ടുവന്ന സാധനങ്ങളാണ്. എന്താണ്ട് ഇത് നിറച്ചു കൊണ്ട് കേട്ടോ, തേങ്ങ രണ്ട് ചാക്കിലും നിറഞ്ഞ് തേങ്ങ ഇരിപ്പുണ്ട്. ചാക്കൊക്കെ ഇച്ചിരി പഴയതാണ്, പക്ഷെ എന്നിട്ടിരിക്കുന്ന സാധനം നല്ല സാധനമാണ് കേട്ടോ. ഇത് രണ്ട് ചാക്കിലും നിറഞ്ഞ് തേങ്ങ. അത് ഞാൻ ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാൻ പറ്റാത്തത്. എത്ര എണ്ണം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒത്തിരി ഉണ്ട്. നമ്മുടെ ഇവിടെ ഇത് എത്ര ദിവസം ഉപയോഗിക്കും എന്നറിയത്തില്ല. പിന്നെ ഇതാണ്ടെ കുറേയേറെ കരിക്കുകളും കിടപ്പുണ്ട്. ഇനി അടുത്ത സാധനം എന്താണ്, അതൊരു ചേമ്പാണ്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പനിക്കൂറിക്കാ, അത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് ചേമ്പാണ് കേട്ടോ, ഈ കറിച്ചേമ്പ്. ഇത് പിന്നെ നമ്മുടെ ഓരോ സാധനങ്ങളൊക്കെ ഉപ്പിലൊക്കെ ഇട്ട് വെക്കാനും വീഞ്ഞ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ കൊള്ളാവുന്നൊരു ഭരണിയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ ഭരണികളൊന്നും നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പിലിങ്ങനെ ഇന്നാ തരുന്നുണ്ട്, നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്ത സാധനമാണ് ഇതാ, ഇത് ഇത് എന്താ, ഇത് ഇഞ്ചിയല്ല കേട്ടോ, മഞ്ഞള്. മഞ്ഞളാണ് കേട്ടോ ഈ സാധനം. ഇതും ഫുള്ളും മഞ്ഞള്, മഞ്ഞള്. ഇതെല്ലാം കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. മഞ്ഞള് ഒരു കുറേ ഉണ്ട് കേട്ടോ, ഒരു കൂടിനകത്ത് നിറയെ ഉണ്ട്. ഇതെല്ലാം ഒന്ന് ഞങ്ങൾ പുറത്തിറക്കി വെക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ഇത് മഞ്ഞളല്ല, ഇത് ഇഞ്ചിയാണ് കേട്ടോ. ഇതാണ് ശരിക്കുള്ള ഇഞ്ചി. ഞാൻ അവിടുന്ന് വന്നപ്പോൾ കുറേ ഇഞ്ചി കൊണ്ടുവന്നു. അത് ഏകദേശം ഞങ്ങൾ കഴിച്ച് തീർത്തു. ഇനി അടുത്തത് ഇതാണ്. ഇത് ഫുള്ളും വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് ഇവർ മില്ലിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. നല്ല പ്യുവർ കോക്കനട്ട് ഓയിലാണ്. അതിനകത്ത് ഇട്ടിരിക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് വേറെ എന്താണെന്നറിയില്ല. പിന്നെ നമ്മുടെ ചക്കക്കുരു. നമുക്കിവിടെ ചക്കയായിട്ടില്ല, ചക്കക്കുരുവായിട്ടില്ല. അവിടുന്ന് അവർ ചക്കയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇതാ നമ്മുടെ ചക്കക്കുരു നമുക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറേ മുന്തിരിങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങിയത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കോഴിക്കോടത്തെ ആണോ അതോ വന്ന വഴി എവിടെ നിന്ന് വാങ്ങിച്ചാണെന്ന് അറിയത്തില്ല. ഇത് കോഴിക്കോടത്തെ നമ്മുടെ ചാമ്പങ്ങയാണ് കേട്ടോ. കുറേ ഉറുമ്പുകളുണ്ട്. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് ഉറുമ്പെല്ലാം മരവിച്ചിരിക്കുകയാണ് കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചാമ്പയുണ്ട്, പക്ഷേ അതിൽ ചാമ്പങ്ങ ഫുള്ളും കിളിയൊക്കെ തിന്നുമാണ് കേട്ടോ. ഇത് മണിപ്ലാന്റ്. ഇതും അവിടുന്ന് കൊണ്ടുവന്നാണ്. നല്ല രസമില്ല കാണാനായിട്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് ഈ മോഡലല്ല. ഇത് പക്ഷെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇനി കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ പലഹാരങ്ങളാണ് കേട്ടോ. ഇത് കോഴിക്കോടൻ അലുവയാണ്. ചേട്ടായി പറഞ്ഞു നിനക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇഷ്ടമായിരുന്നു, ഇപ്പം അത്രയ്ക്കൊന്നുമില്ല കേട്ടോ. ഇപ്പം ഈ മധുരത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ ബക്കറ്റ് ഇല്ലേ, ഈ ബക്കറ്റ് കാണുന്നതിനകത്ത് നിറച്ച് പലഹാരങ്ങളാണ് കേട്ടോ. ഇത് മുഴുവനും ഇവർ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ്. കണ്ടില്ലേ, ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. തുറക്കട്ടെ. ആ ഈ മണ്ടലിരിക്കുന്ന പൊതി എന്താണെന്നറിയില്ല. ഇത് ഫുള്ളും ചക്ക വറുത്തതാണ് കേട്ടോ. എന്താ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ. ചക്ക വറുത്തതുണ്ട്, തേൻ മുട്ടായി ഉണ്ട്, പിന്നെ എന്തോ ഒരു പലഹാരം കൂടെ ഉണ്ട്. അത് എന്താ അതിൻ്റെ പേരറിയത്തില്ല. ഈ കൂടിനകത്തിരിക്കുന്ന പലഹാരം എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് മുഴുവൻ മറ്റേ അച്ചപ്പമാണ് കേട്ടോ. ചെറിയ ചെറിയ അച്ചപ്പം, മറ്റേ കുഞ്ഞച്ചപ്പം ഇല്ലേ, ആ സാധനമാണ്. ഈ കൂടിനകത്ത് കുറേ പലഹാരമുണ്ട്. ഇതിനെയും കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഈ കിടക്കുന്ന ഈ മോദലിനെയും കോഴിക്കോട് നിന്ന് കിട്ടിയതാണ്. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ, അവിടെ കിടന്നപ്പം ഞാൻ എടുത്ത. പിന്നെ ഇതാണ്ട് ഈ നിൽക്കുന്ന 10 മണി ചെടികൾ മുഴുവനും കോഴിക്കോടത്തെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ ചേച്ചി എവിടെ പോയാലും ചെടികൾ എടുത്തുകൊണ്ട് വരും. ചെടി പ്രാന്താണ്. അപ്പം അങ്ങനെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ 10 മണിയെല്ലാം. ഇനി ഇവിടെ വഴി പണിയുമ്പം അതിനൊക്കെ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമോ എന്നറിയത്തില്ല. കാരണം വഴിയോട് റോഡിനോട് ചേർന്നാണ് വെച്ചിരിക്കുന്നത്. അത് ഈ ഒരു ചെടിയും അവിടുന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. നല്ല രസമില്ല അതിൻ്റെ പൂ കാണാനായിട്ട്. അതാണ് കേട്ടോ ഇവിടെ ഇല്ലാത്തൊരു, നമുക്കിവിടെ ഇല്ലാത്ത വെറൈറ്റി സാധനങ്ങൾ. ഈ മുറ്റത്ത് നിൽക്കുന്ന പകുതി ചെടിയും ചേച്ചി കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതും അവിടുന്ന് കൊണ്ടുവന്നതാണ്.
ഈ ചെടിച്ചട്ടിക്ക് അത് നിൽക്കുന്ന ഈ രണ്ട് സാധനവും അവിടെ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. റോസയൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാ. ഈ ഒരു സാധനം ഇതിങ്ങനെ, അതായത് നമ്മുടെ കാറിനകത്ത് സീറ്റ് മറിച്ചിട്ട് അത് നിറച്ച സാധനങ്ങളായിരുന്നു. ഇത് എന്തോ ഒരു ചെടിയാണ്, എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേരൊന്നും. മുഴുവൻ സാധനങ്ങളായിരുന്നു കേട്ടോ. സൂചി കുത്താനിടയില്ല. ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റ്, ഡ്രൈവറിൻ്റെ സീറ്റും അതിൻ്റെ അപ്പുറത്തെ സീറ്റും ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും പുറകിൽ ഫുള്ളും സാധനങ്ങളായിരുന്നു കേട്ടോ. മേലത്തും എല്ലാം ഇത് കൊണ്ടുവന്ന് എന്തോ ഒരു ചെടിയാണ്, പക്ഷെ പാവം അതിൻ്റെ ശോചനീയ അവസ്ഥയിലായിപ്പോയി. കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നല്ല, കരിഞ്ഞ് തീരാറായി. പിന്നെ ഇത് അവിടുത്തെ മാവിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ മാങ്ങയായി വരുന്നതേ ഉള്ളൂ. അവിടെ മാങ്ങ ഇപ്പം ഞങ്ങളുടെ അവിടെ മുണ്ടക്കയത്ത് ഇഷ്ടംപോലെ മാങ്ങയായി കേട്ടോ. ഇതും അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഇനി അടുത്തത് ദാണ്ട് ഒരു ലോഡ് മുട്ടയുണ്ട്, ഫ്രിഡ്ജ് നിറച്ച് മുട്ടയുണ്ട്. ഇതും വന്ന വഴി മേടിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ്. ഞങ്ങളൊന്നും മേടിച്ചിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് ഇത് ഫുള്ള് അവിടെ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഇത് ഇതും അവരവിടുന്ന് ഉപ്പിലിട്ടുകൊണ്ട് വന്നതാണ് നെല്ലിക്ക. ഇതിനി അടുത്ത് നമ്മൾ ചമ്മന്തി ആയിരിക്കും. ചമ്മന്തിക്ക് അരച്ചാൽ അടിപൊളിയാണ് കേട്ടോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇനി അടുത്തത് ആ ഇത് ഇത് കൂട്ടി ഒരെണ്ണമല്ല കേട്ടോ, മൂന്നെണ്ണം ഉണ്ടായിരുന്നു, ബാക്കി ഞങ്ങൾ കഴിച്ചു. ഒരു മാങ്ങയും കൂടെ ചറു വെക്കാനാ. അത്ര കാലമായി കഴിച്ചിട്ട് പിന്നെ ടേസ്റ്റ് ആ സാധനം. മാങ്ങ ഇന്ത്യ മാങ്ങ വരിക്കാത്ത ഞാനിവിടെ ചൊരണ്ടാൻ കൂടാ. നമ്മുടെ കോഴിക്കോട് നിന്ന് വന്ന വേറൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ഈ കിടക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഈ രൂപം കണ്ടിട്ട്? ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഉറക്കമാണ്, ചിലപ്പോഴാണെങ്കിൽ എന്നെ പേര് വിളിക്കും. കോഴിക്കോട് നിന്ന് വന്നതാണ് കേട്ടോ, ഇത് രാവിലെ വന്നതേ ഉള്ളൂ. ദോ കിടക്കും. എങ്ങനെയുണ്ട്? നല്ല ഉറക്കമാണ് കേട്ടോ. കൊച്ചിൻ്റെ കൂടെ കിടന്ന കൊച്ചിനെയൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോന്നു. അതൊന്നും ആശാൻ അറിഞ്ഞില്ല. നമുക്ക് എന്തായാലും അതേപടി തിരിച്ച് മൂടിയിട്ടേക്കാം. അയ്യോ കാലനക്കുന്നുണ്ട്. തിരിച്ച് എന്തായാലും മൂടിയിട്ടേക്കാം. ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ സാധനങ്ങളാണ് കൊടുക്കുന്നത്. ഇനി ഒരുപാട് സാധനങ്ങൾ കാണിക്കാനുണ്ടെന്ന്, പക്ഷെ എല്ലാം എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. പുറകിൽ തുണി ഇളക്കി ഇട്ടേക്കുന്ന കിടപ്പുണ്ട് കേട്ടോ. അപ്പം എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ഇടയ്ക്ക് ചുമ വന്നതുകൊണ്ടാണ് കണ്ണിന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പ്രശ്നമൊക്കെ ഉണ്ട്, പറയാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ പറയുന്നതായിരിക്കും. അപ്പം മാക്സിമം പറ്റുന്നത്ര സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കോഴിക്കോട് കടന്ന് താണ്ടി വന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. അത്രയും ദൂരെയൊന്നും അവർ കൊണ്ടുവന്നാണ്. വണ്ടിക്ക് അത് എടുക്കുന്നതായിരുന്നെങ്കിൽ വണ്ടി നിറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് തുണിയൊക്കെ എടുത്ത് അലക്കുമൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ നേരത്തെ എല്ലാം വലിച്ച് പുറത്തിട്ടു. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ തൊട്ട് എടുക്കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കും. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാതെ എല്ലാവർക്കും. ബൈ ബൈ.